പി ദിവ്യയുടെ മുൻകൂർ ജാമ്യാപേക്ഷ തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതി അല്പസമയത്തിനകം പരിഗണിക്കും. ഇരുവിഭാഗത്തിന്റെയും വാദം കോടതി കേൾക്കും. നവീൻ ബാബുവിന്റെ കുടുംബത്തിന് വേണ്ടി അഡ്വക്കേറ്റ് ജോണസ് റാൾഫ് ഹാജരാകും. പി പി ദിവ്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ ദിനം തന്നെയാണ് ഇത്. ആത്മഹത്യാ പ്രേരണയ്ക്ക് കൃത്യമായ തെളിവുണ്ട് എന്നുള്ളതാണ് പോലീസ് സ്വീകരിച്ചിരിക്കുന്ന നിലപാട്. പോലീസിന്റെ റിപ്പോർട്ട് കൂടി ഇന്ന് കോടതിയുടെ പരിഗണനയ്ക്ക് വരും. പി പി ദിവ്യ ജാമ്യഹർജി കഴിഞ്ഞ ദിവസമാണ് സമർപ്പിച്ചത്. കോടതി അത് പരിഗണിക്കുന്നത് മാറ്റിവെക്കുകയായിരുന്നു. ഇന്ന് വീണ്ടും കോടതിയുടെ പരിഗണനയിലേക്ക് ജാമ്യഹർജി എത്തുകയാണ്. താൻ സദുദ്ദേശത്തോടെ അഴിമതി തടയണമെന്ന ഉദ്ദേശത്തോടുകൂടി സ്വീകരിച്ച നിലപാടാണ് വിമർശനമാണ് എന്നുള്ളതാണ് പി പി ദിവ്യ ജാമ്യഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ആത്മഹത്യ ചെയ്യുന്നതിലേക്ക് നയിക്കുക എന്ന ലക്ഷ്യം തനിക്കുണ്ടായിരുന്നില്ല എന്ന് പി പി ദിവ്യ ജാമ്യഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരുന്നു. താൻ ആ സ്ഥലത്തേക്ക് എത്തിയതുമായി ബന്ധപ്പെട്ടും ആ വിമർശനത്തെ പറ്റിയും ജില്ലാ ഭരണകൂടത്തിന് അറിവുണ്ടായിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ ദിവ്യ ജാമ്യഹർജിയിൽ ചൂണ്ടിക്കാണിച്ചതായി വിവരങ്ങളുണ്ട്. കളക്ടർ പക്ഷേ അത് നിഷേധിക്കുന്നുണ്ടായിരുന്നു. അത്തരത്തിൽ ക്ഷണിക്കപ്പെട്ടിട്ടല്ല പി പി ദിവ്യ അവിടേക്ക് എത്തിയത് എന്ന് അടക്കമുള്ള കാര്യങ്ങൾ. പക്ഷേ ആ വിമർശനം പി പി ദിവ്യ ലക്ഷ്യം വെച്ചിരുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ടാണ് പി പി ദിവ്യ ഒരു മാധ്യമപ്രവർത്തകനെ വീഡിയോഗ്രാഫറെയും ഒക്കെ കൂട്ടിക്കൊണ്ടാണ് ആ യാത്രയെ ചടങ്ങിലേക്ക് അവിടെ എത്തുന്നത്. മാത്രമല്ല ആ ദൃശ്യങ്ങൾ പിന്നീട് മാധ്യമങ്ങൾക്ക് പങ്കുവെച്ചു നൽകുന്നതും ദിവ്യയുടെ ആവശ്യപ്രകാരം തന്നെയായിരുന്നു. താൻ ഉന്നയിക്കുന്ന അഴിമതി ആരോപണം, നവീൻ ബാബുവിനെതിരെ ഉന്നയിക്കുന്ന ആരോപണം ഒക്കെ ചർച്ച ചെയ്യപ്പെടണം എന്ന ആവശ്യം ദിവ്യയിൽ പ്രകടമായിരുന്നു എന്നത് തെളിയിക്കുന്നതാണ് ആ ദൃശ്യങ്ങൾ. ഒരുപക്ഷെ ദിവ്യക്കെതിരെയുള്ള തെളിവ്, ഈ ആത്മഹത്യാ പ്രേരണാകുറ്റത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് ദിവ്യയുടെ ഭാഗത്തുനിന്ന് തന്നെ സൃഷ്ടിക്കപ്പെട്ടതാണ് എന്നുള്ളതാണ് അതിലെ ഏറ്റവും ഘടകവിരുദ്ധമായ ഒരു കാര്യമായി പിന്നീട് വന്നുഭവിച്ചത്. സി കെ വിജയൻ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സി കെ വിജയൻ, ഇനിയിപ്പോ ഈ വാദങ്ങളെല്ലാം വിശദമായി കോടതി കേൾക്കും, ഇന്ന് തന്നെ ഉത്തരവുണ്ടാകുമോ? അങ്ങനെ ഇന്നൊരു പക്ഷേ ഉച്ചയ്ക്ക് ശേഷം ഉത്തരവ് ഉണ്ടായിക്കൂടായികയില്ല. ഇനി അഥവാ ഉത്തരവില്ല എങ്കിൽ ജഡ്ജിൻ്റെ ഭാഗത്തു നിന്നും ചില നിരീക്ഷണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. കാരണം ഇത് കേരളത്തിലാകെ തന്നെ ഞെട്ടിച്ച ഒരു സംഭവമാണ്, കേരളം വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്ന സംഭവമാണ്. ഇതിന് രാഷ്ട്രീയവും വ്യക്തിപരവും തൊഴിൽപരവുമായ ഒട്ടേറെ മാനങ്ങളുള്ള ഒരു കേസാണ്. അതുകൊണ്ട് കോടതി ഇത് വളരെ ഗൗരവത്തിൽ തന്നെ എടുക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല പോലീസിൻ്റെ റിപ്പോർട്ട് കോടതിക്ക് മുന്നിൽ ഇന്ന് വരും. ആ റിപ്പോർട്ട് പരിശോധിച്ച് കഴിഞ്ഞാൽ തന്നെ കോടതിക്ക് ഇതിൽ നിർണായകമായ തീരുമാനമെടുക്കാൻ വേണ്ടി കഴിയും. ഒരുപക്ഷേ വലിയ ആർഗ്യുമെൻ്റൊന്നും ഇല്ലാതെ തന്നെ ദിവ്യ കീഴടങ്ങണം എന്ന ഒരു ഉത്തരവ്, നേരത്തെ തന്നെ അത്തരത്തിൽ പല സംഭവങ്ങളിലും കോടതി കീഴടങ്ങണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ രീതിയിൽ വല്ല നിരീക്ഷണവും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഇത് സംബന്ധിച്ച് ശക്തമായ ഒരു ദിവ്യയ്ക്ക് വേണ്ടി ശക്തമായൊരു വാദം നടത്താനുള്ള നിയമപരമായ പോയിന്റുകളൊന്നും തന്നെ ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിരിക്കുന്നത്. ആകെ പറഞ്ഞിരിക്കുന്നത് ബോധപൂർവം അങ്ങനെ നവീൻ ബാബുവിനെ ഏതെങ്കിലും രീതിയിൽ ആത്മഹത്യയിലേക്ക് നയിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി, അല്ലെങ്കിൽ മാനസികമായി തകർക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി, അല്ലെങ്കിൽ അവഹേളിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ചെയ്തതല്ല എന്ന് സ്ഥാപിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. അതിന് ഉപോദ്ബലകമായി ഈ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് ദിവ്യ അഴിമതിക്കെതിരെ വലിയ രീതിയിൽ പോരാട്ടം നടത്തുന്ന നേതാവാണ് എന്നതാണ്. അതിന് ഉദാഹരണമായി പറഞ്ഞിരിക്കുന്നത് കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ, അതായത് ജില്ലാ പഞ്ചായത്തിൻ്റെ കീഴിലുള്ള ജില്ലാ ആശുപത്രിയിൽ നേരത്തെ ഡോക്ടർമാർക്കിടയിൽ വലിയ രീതിയിലുള്ള കൈക്കൂലി വാങ്ങുന്ന സംഭവങ്ങൾ ഉണ്ടായിരുന്നു. ദിവ്യ ഇടപെട്ടാണ് അത് അവസാനിപ്പിച്ചത്. അതുകൊണ്ട് ദിവ്യയുടെ പോരാട്ടം യഥാർത്ഥത്തിൽ അഴിമതിക്കെതിരെ എന്ന വളരെ വിശാലമായ താല്പര്യത്തിലാണ്. അത് ഈ മരണം എന്നുള്ളത് നിർഭാഗ്യകരമായ ഒരു സംഭവമായി മാറി എന്നുള്ളതാണ്. മാത്രമല്ല ദിവ്യ വലിയ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന പൊതുപ്രവർത്തകയാണ്. കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിലും മറ്റും ഒന്നാം സ്ഥാനത്തേക്കും അല്ലെങ്കിൽ വലിയ ഉയർച്ചയിലേക്കും എത്തിച്ചത് ദിവ്യയുടെ ഇടപെടൽ കാരണമാണ്. ഇന്ന് എന്ന് തുടങ്ങിയുള്ള ചില അവരുടെ പ്രവർത്തനം സംബന്ധിച്ച് വിശദാംശങ്ങളാണ് ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ കാര്യമായി ഉള്ളത് എന്നാണ് മനസ്സിലാകുന്നത്. എന്നാൽ പോലീസിൻ്റെ റിപ്പോർട്ട് ഒട്ടും ദിവ്യയ്ക്ക് അനുകൂലമല്ല എന്ന സൂചന നമുക്ക് ലഭിക്കുന്നുണ്ട്. കാരണം ഇത് ദിവ്യ ഈ പ്രസംഗം നടത്തിയതിന് ശേഷം വലിയ രീതിയിലുള്ള മാനസിക പ്രശ്നത്തിലായിരുന്നു നവീൻ ബാബു. അതുതന്നെയാണ് മരണത്തിലേക്ക് കാരണമായത്. മാത്രമല്ല അതിനുശേഷം അദ്ദേഹം വളരെ മൂകനും അതോടൊപ്പം തന്നെ ദുഃഖിതനുമായി കാണപ്പെട്ടിട്ടുണ്ട്. അതിന് ഉപോദ്വേലകമായി ചില മൊഴികൾ പോലീസിന് കിട്ടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഷംസുദ്ദീൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഡ്രൈവർ, അതുമാത്രമല്ല അതിനു പുറമെ ഓഫീസിലുള്ള മറ്റ് ജീവനക്കാർ എല്ലാം തന്നെ, പ്രത്യേകിച്ച് കലക്ടറുടെ മൊഴിയിലടക്കം ഇത്തരത്തിൽ അതിനുശേഷം നവീൻ ബാബു വളരെ ദുഃഖിതനായിരുന്നു എന്ന രീതിയിലുള്ള സൂചനകളുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ കാര്യങ്ങൾ
കാര്യങ്ങളെല്ലാം തന്നെ നോക്കുമ്പോൾ ആകെ ദിവ്യയ്ക്ക് എതിരായ കാര്യങ്ങളാണ് ഈ റിപ്പോർട്ടിനകത്ത് തന്നെ പോലീസ് റിപ്പോർട്ടിനകത്ത് ഉള്ളത്. അതുകൊണ്ട് കോടതി ഈ പോലീസ് റിപ്പോർട്ട് ഒന്ന് ഓടിച്ചു വായിച്ചാൽ തന്നെ ഒരുപക്ഷെ നിയമപരമായ സാധ്യതകളെല്ലാം തന്നെ ജഡ്ജിന് മനസ്സിലാക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്താണ് ഉത്തരവ് എന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. ഏതായാലും വളരെ ഗൗരവമുള്ളൊരു വിഷയം എന്നുള്ള രീതിയിൽ കോടതി ഇക്കാര്യം പരിഗണിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അത്രമാത്രം കേരളമാകെ ചർച്ച ചെയ്യപ്പെട്ടതും അതോടൊപ്പം തന്നെ പല പല മാനങ്ങളുമുള്ള ഒരു കേസാണ് ഇത് എന്നും കോടതിക്ക് ഒറ്റ നിരീക്ഷണത്തിൽ തന്നെ മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.